നമുക്ക് അപ്പം ഉണ്ടാക്കാം. പാലപ്പം ക്രിസ്മസിന് ഉണ്ടാക്കുന്ന പാലപ്പം, അത് നമുക്ക് എടുക്കുന്നത് ഒരു ഗ്ലാസ് അരി, കുതിർത്തിയ അരി, പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ, അരക്കപ്പ് തേങ്ങ, രണ്ട് സ്പൂൺ ചോറ്. ഈ രണ്ട് സ്പൂണിൽ കൂടുതൽ കൂടാൻ പാടില്ലാട്ടോ, അല്ലെങ്കിൽ പശ പോലെ തോന്നും നമുക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഈസ്റ്റ്, ഈസ്റ്റ് കുറച്ച് മതി. നമുക്കിത് അരക്കാനിടാം. ഇതൊരു 3 മണിക്കൂർ കുതിർന്ന അരിയാണേ. പിന്നെ 2 സ്പൂൺ പാല്, തേങ്ങാപ്പാൽ, പിന്നെ കുറച്ച് ഈസ്റ്റ്. നോക്കി, ഇത്ര ഈസ്റ്റാ ഞാൻ ഇടുന്നുള്ളൂ. ഈസ്റ്റ് മതി ഇത് പോകാൻ. പിന്നെ ആവശ്യത്തിന് വെള്ളം, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചേക്കണമുണ്ട്. നമ്മളെല്ലാ സാധനങ്ങളും ഇതിലിട്ടു വെണ്ണ പോലെ അരച്ചിടുന്നു. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, പാകം അരയാണ് കേട്ടോ. നമുക്ക് ഈ മാവ് 8 മണിക്കൂർ പൊങ്ങാൻ വയ്ക്കാം. നമ്മൾ അരച്ചു വെച്ച മാവ് ഇപ്പൊ 8 മണിക്കൂർ കഴിഞ്ഞു, 8.5 മണിക്കൂറായി. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ പാലപ്പം ഒന്ന് ചുട്ടെടുക്കാം. ചൂടായി നമ്മുടെ പാലപ്പച്ചട്ടി, ചൂടായി. നല്ലപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് തുറന്നു നോക്കാം കേട്ടോ. നമുക്കിത് ചട്ടകത്തിന്റെ ഒന്നും ആവശ്യമില്ല. അടുത്ത് നമുക്ക് ചൂടാം. ഒരു പ്രാവശ്യം ചുറ്റിച്ചാണ് നടുക്ക് നല്ലപോലെ പൊന്തി ഇങ്ങനെ ഒരു ഇത്തിരി മാവുകളെ വെച്ചാൽ. ചൂടായിട്ടുള്ള അപ്പം നമുക്ക് ക്രിസ്മസിന് എല്ലാരും ഇത് ചെയ്ത് പോകണം കേട്ടോ. നല്ല അടിപൊളി അപ്പം, നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇത് ആര് കണ്ടാലും ഒരെണ്ണം കഴിച്ചിട്ടേ പോകുള്ളൂ.
ഇനി ഇതിന്റെ കൂടെ നമുക്ക് അടുത്ത ദിവസം ഇറച്ചി കറി സ്റ്റൂ ഉണ്ടാക്കാം, സ്റ്റൂ പാലപ്പൂ. ഓക്കേ.